ഓരോ മനുഷ്യനും ചിന്തിക്ക, കണ്ടുകുടിച്ചവനെയും വ്യഭിചരിച്ചവനെയും പലിശ തിന്നുന്നവനെയും ഞാനും നിങ്ങളും കുറ്റം പറയരുത്. കാരണം അവൻ കണ്ടുകുടിച്ചവനും വ്യഭിചരിച്ചവനെ പറയുമ്പോ ഞാനും നിങ്ങളും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക, എത്ര പാപം ചെയ്യുന്നവരാ, എത്ര പാപം ചെയ്ത് നടക്കുന്നവരാ, നമ്മളെക്കാരും നശിച്ചവരുണ്ടോ? പഠിച്ചവനെ അല്ലാഹുവേ, റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് കള്ളുകുടിയം നിസ്കരിക്കുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. കള്ളുകുടിയം ഖുർആൻ ഓതുന്നില്ല, വ്യഭിചരിച്ച് നടക്കുന്നവന് ഖുർആൻ ഓതുന്നില്ല, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്. പഠിച്ചവനെ അമ്മ നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ, അല്ലാഹുവിൽ വിശ്വാസമില്ല, അവന് പടച്ച റബ്ബിനെ അറിയില്ല, ഖബറിനെ കുറിച്ച് അറിയില്ല, മരണത്തെ കുറിച്ച് അറിയില്ല, പരലോകത്തെ കുറിച്ച് അറിയില്ല, നരകത്തിന്റെ തട്ടുകളെ കുറിച്ചറിയില്ല, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ചറിയില്ല. ഈ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങള് ഞാനൊന്ന് സ്വന്തം ചിന്തിക്ക്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്. ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ കുറ്റം പറയുന്നവനെ, ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ നമ്മൾ കുറ്റം പറയുന്നു. ഓന് പള്ളിയില്ല, പട്ടവും ഇല്ല, നിനക്ക് പള്ളിയുണ്ട്, അതുപോലെ പാപവും ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിവിടെ ഇന്ന് പ്രസംഗിക്കണ്ട ആരെ കേൾക്കാനാ? നിങ്ങളും ചിന്തിക്ക്, ഈ പായിപ്പാട് കൂടെ എത്രയോ പേര് നടക്കുന്നു, പള്ളിയില്ല, പട്ടവും ഇല്ല, കള്ളു പഠിച്ചിട്ട് റമദാനും പെരുന്നാളും നബിദിനവും എല്ലാം, അവൻ ഓണം ഉണ്ട്, ക്രിസ്മസും ഉണ്ട്, എല്ലാം ഉണ്ട്, ഓൻ എന്തുപ്പാ, അവനൊന്നുമില്ല. അവനെ കുറിച്ച് അവനും ഖബറിനകത്ത് എന്താ വരുന്ന മലക്കേതാ വെച്ചാൽ അവൻ ആ ഇങ്ങനെ വായി തുറന്നിരിക്കും, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ? നമ്മളെന്തിനാ അവനെ പറയുന്നത്? ഇതൊക്കെ അറിയുന്ന ആളാ നിങ്ങളുടെ പള്ളിയിലെ ഹത്തീബ, വൈകുന്നേരം മൈക്കിട്ടുമ്പോ ഇതുപോലെ കിടന്ന് വഴുത് പറയും. എന്റെ കയ്യിലിരിപ്പ് എന്താന്ന് എനിക്കില്ല, അറിയത്തുള്ളൂ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞ് ഇതില്ല, എന്താ പറയാ, പറയുമ്പോ നല്ലതുപോലെ പറ ആരുടെ ആമീൻ അല്ല കേൾക്കണേന്ന് അറിയത്തില്ല. ചിലപ്പോ ഞാൻ നന്നായി പോയാലോ, ഒരാമീൻ പറഞ്ഞ് അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നന്നാക്കുമാ ഒന്ന് പറയാൻ സാരിയാണ്, ഒരു സ്നേഹമില്ല, ഇലക്ഷനൊക്കെ ജയിക്കണമെങ്കിൽ ആമീം പറഞ്ഞു. എല്ലാരെയും നിൽക്കുന്നവരൊക്കെ ആദ്യം വന്ന് ഇമാമിനെ കണ്ട് ഇൻഷാല്ലാ ചോദിക്കണം കേട്ടാ, ആദ്യം വന്ന് ഇമാമിനെ കാണണം ബർക്കത്തിന് കേട്ടാ. ഇൻഷാല്ലാ എന്നാ പോയത്? എന്നാ എന്നാണ് അങ്ങോട്ട് പറയുന്നത്? അഞ്ചാം തീയതി ഇൻഷാല്ലാ എല്ലാവരും വന്ന് ആദ്യം കേട്ടാ, മദർലാൻഡിലൊക്കെ നിങ്ങൾക്ക് ഉള്ളവരൊക്കെ എല്ലാവരും ആദ്യം വന്ന സ്ഥാനം കാണണം ബർക്കത്തായിട്ട്, എന്നിട്ട് വേണം. അൽഹംദുലില്ലാ, ശരി, അതെന്തെങ്കിലും ആകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് കയറിയാലും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായാൽ മതിയായിരുന്നു. ആര് കയറിയാലും അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും അത്ര തന്നെ. ആരൊക്കെ വിചാരിച്ചാലും അള്ളാഹു ആണല്ലോ അതൊക്കെ കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു, ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കണോ, അതിനുള്ള ഒരു എളുപ്പ വഴിയാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാൽ, എല്ലാ മനുഷ്യനും ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് അവൻ മുടങ്ങാതെ പറഞ്ഞാൽ അവൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, വാടാ ചങ്ങാതി, ഞാൻ കൊണ്ടുപോകാം നിന്നെ സ്വർഗത്തിൽ. കാരണം നീ മുത്തി നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, നീ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവനാ, അവന്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബിയുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വമാ നബിയുടെ മഹത്തമപ്പോ അവിടെ നിന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് അവിടെ നിന്ന് സുറാത്ത് കടക്കുന്നത്, ആദ്യമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെ നിന്ന് പ്രവാചകൻ പറയുന്നു, ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, ആറാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ, അൽ വസീല
വസീല എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ഉന്നതമായ ഒരു പദവിയാണ് അൽ വസീല. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു ഉന്നതമായ പദവിയാണ് ഇത്. അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഞാനും നിങ്ങളും വാങ്ക് വിളിച്ച് കഴിയും ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത. അവിടെ നമുക്കി നബി ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ, ഈ ദുആ ചെയ്യുന്നവനെ ആ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം. ഈ വാങ്ക് വിളിച്ചതിനു ശേഷം എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി, എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നവനെ, എന്നോട് ശഫാഅത്ത് ചോദിക്കുന്നവനെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് മുത്തി നബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഉയർന്ന ഒരു പദവിയാണ് വസീല. വസീല എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമുണ്ടല്ലോ, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ചറപ്പ് കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ സമിഅതുൽ മുഅദ്ദിൻ ഫയഖൂൽ മിസ്ല മാ യഖൂൽ സുമ്മ സല്ലു അലയ്യ ഫഇന്നഹു മൻ സല്ല على صلاه صلى الله عليه بها عشرا ثم صل الله ثم صل الله لي الوسيله فانها منزله في الجنه لا تنبغي الا لعبد من عباد الله. മഹാനായ അംറു ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അതാ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ആ ബാങ്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും പറയണേ, മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ ചൊല്ലണം, നിങ്ങൾ സ്വലാത്ത് ചോദിക്കണം, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, തീർച്ചയായും നിങ്ങളത് ചോദിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കല്ലാതെ അനുയോജ്യമാകുന്നതല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ബിലാല് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ പറയണേ, ബാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങളും പറയണേ, വിളിക്കുന്നത് പോലെ നിങ്ങളും അതിന് പറയുന്നത് പോലെ പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വലാത്ത് പറയണം, നിങ്ങൾ സ്വലാത്ത് പറയണം, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം, എനിക്ക് വസീല കിട്ടാൻ, എനിക്ക് വസീല കിട്ടാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. കാരണം അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അത് അനുയോജ്യമാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ വസീല മുത്തി നബിക്കുള്ളതാണ്. ആ വസീലയുണ്ടല്ലോ, സ്വർഗത്തിലെ ഉയർന്ന സ്ഥാനമുണ്ടല്ലോ, സ്വർഗത്തിലെ ഉയർന്ന പദവി ഉണ്ടല്ലോ, ആ വസീല എന്ന പദവി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തി നബിയുടെ ശ്രേഷ്ഠതയാണ്, മുത്തി നബിക്ക് മാത്രം പറയാൻ കഴിയുന്ന ശ്രേഷ്ഠതയാണ്. ഏഴാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ഇന്നാ
മാക്കൽ കൗസർ. ആ കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അത് മുത്തുനബിക്ക് നൽകപ്പെടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പരലോകത്ത് അല്ലാഹു നബിക്ക് മാത്രമായി നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഹൗദൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അത് മുത്തുനബിയുടെ ശ്രേഷ്ഠതയാണ്. അത് മുത്തുനബിക്കല്ലേ കിട്ടോ? മഹാനായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇന്നാ അഅതൈനാക കൗസർ, നിശ്ചയമായി ഞാൻ നിനക്ക് കൗസർ നൽകിയില്ലേ നബിയേ. തങ്ങളുടെ ഒരു ഏഴാമത്തെ ശ്രേഷ്ഠത, അല്ലാഹു മുത്തുനബിക്ക് ഹൗലുൽ കൗസർ കൊടുത്തു എന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൗലുൽ കൗസർ എന്റെ അല്ലാഹു അത് കുടിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം എന്തെന്നറിയോ, നാളെ ഹൗദുൽ കൗസറിലെ വെള്ളവും എടുത്ത് മുത്തുനബി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ചിലർ ഓടി വരും, ചിലരിങ്ങനെ ഓടി വരുമ്പോൾ അടുത്തു വരുമ്പോഴത്തേക്ക് മലക്കുകളങ്ങും മറയിടും, മലക്കുകളും മറയിടും. ആ സമയത്ത് മുത്തുനബി പോലും പറയുമത്രേ, എനിക്കവരറിയാം അവരെൻ്റെ ഉമ്മത്തല്ലേ, എനിക്കവരെ അറിയാം അവരെൻ്റെ ഉമ്മത്തല്ലേ, പിന്നെന്തിനാ അവരെ തടയുന്നത്? മലക്കുകൾ തടയുന്ന വിഭാഗം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറയും, എനിക്കവരറിയാം, എനിക്കറിയുന്ന ആൾക്കാരാ, എൻ്റെ ഉമ്മത്തല്ലേ, നിങ്ങൾ എന്തിനാ തടയണ? ഇല്ല നബിയെ, ഇല്ല നബിയേ, കൊടുക്കാൻ സമ്മതിക്കൂല, അവിടെ നിന്ന് തടയും. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹു قال بين رسول الله صلى الله عليه وسلم ذات يوم بين അവിടെന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കെ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റീട് അവിടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഞങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നത്? സഹാബികൾ പറയുക, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഉറങ്ങും, അപ്പൊ ഇങ്ങനെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കാം. അനസ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങൾ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ, എന്തിനാ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ എന്റെ മേലൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഇപ്പോഴാണ് സൂറത്തുൽ കൗസർ ഇറങ്ങിയപ്പോഴാ മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്. അല്ലാഹു ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, അത് ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കൂലാതാ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം ഒരു മനുഷ്യൻ കുടിച്ചാൽ വലിയ, എന്താണ് ഹൗദുൽ കൗസർ, അതിൻ്റെ നീളം എന്താ, അതിനെക്കുറിച്ച് ഹദീസ് വ്യക്തമായി വ്യക്തമായ രീതിയിൽ ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൗദുൽ കൗസറിനെ കുടിച്ച് പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം അത് വല്ലാത്തത്, ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഹൗദുൽ കൗസർ അല്ലാതെ വേറൊരു വെള്ളമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നാളെ പരലോകത്തുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഇവിടെ നിന്ന് നോക്കിയാലും അമേരിക്ക കാണാം, അങ്ങനെ നിരന്നു കിടക്കാം, എങ്ങോട്ട് നോക്കിയാലും എല്ലാവരെയും കാണാൻ കഴിയും. ആ പരലോകത്ത് രണ്ട് പ്രത്യേകത ഉള്ളത്, ഒന്ന്, അള്ളാഹുവിന്റെ അറശിന്റെ താഴെ മാത്രമേ അന്ന് തണലുള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരിടത്തുമില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ മാത്രമേ എന്തുള്ളൂ, അവിടെ മാത്രമേ ഇത്തിരി തണലുള്ളൂ, വേറെ ഒരു സ്ഥലത്തും തണലില്ല. രണ്ട്, ആ ഹൗദിൽ മാത്രമേ വെള്ളമുള്ളൂ, വേറെ ഒരു സ്ഥലത്തും വെള്ളമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. ചെമ്പിന്റെ തറയിൽ നിൽക്കും, തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കും, ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കും. അപ്പൊ ഇന്നത്തെ നട്ടുച്ചയ്ക്ക് 1,500,000 കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് കഴിക്കാൻ, ചൂട് താങ്ങാൻ പറ്റാതെ ഒരു കുപ്പി നമ്മൾ ഒറ്റയടിക്ക് കയറ്റും, അത്രയ്ക്കും ദാഹം. എങ്കിലും നാലെ ഒരു ചാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും ദാഹം? അള്ളാഹു നമ്മുടെ ദാഹം മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ, അതാ മരണത്തിന്റെ വേളയിൽ ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്ന് കൊടുത്താലും കുടിച്ചാലും തീരാത്ത ദാഹം ഉണ്ടാകുന്ന ചിലർക്ക്, മോശമായ മരണം കിട്ടുന്നവർക്ക്,
അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മോശമായവർ അവരുടെ മരണസമയത്ത് ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്നു കൊടുത്താലും അവന്റെ ദാഹം തീരൂല, അത്രയ്ക്കും ദാഹമുണ്ടാകും, അത്രയ്ക്കും ദാഹമുണ്ടാകും. അപ്പൊ അതുകൊണ്ടാ ആ സമയത്തും ശപിക്കപ്പെട്ടവൻ വെള്ളവുമായിട്ടാണ് വരുന്ന, വേറൊന്നും ആയിട്ടല്ല വരിക. നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി അവനും വെള്ളവും കൊണ്ടാ കടന്നു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാഹമില്ലാതെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദാഹമില്ലാതെ, ദാഹം തീർന്നവരായി മരിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആഗ്രഹണ്ട, ദാഹം തീർന്നവരായി മരിക്കാനുള്ള. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ആയത്ത് പറഞ്ഞു തന്നായിരുന്നു. ഏതായത്തായിരുന്നു? ആ, വെടികൊണ്ടതുപോലെ ഇരിക്കുക, നിങ്ങളോട് വേണം ഞാനതൊക്കെ പറഞ്ഞുതരാം. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തന്ന ആയത്ത്, എല്ലാ ദിവസവും ആ ആയത്ത് പാരായണം ചെയ്യുന്നവന് ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് 3 പ്രതിഫലം, മരിച്ചതിന് ശേഷം 5 പ്രതിഫലം. 12 മണിവരെ നിന്ന് പറഞ്ഞു, 11:30 വരെ ആ ആയത്ത് എല്ലാവരും യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് തുടങ്ങുന്ന ഇത്രയും നീളമുള്ളൊരായത്ത്, ഇത്രയും നീളമൊന്നുമില്ല, ഇത്രയും നീളം. ആ ഒരു ആയത്തിന്റെ ഒരു പകുതി പോലും ഇല്ല, ഒരു കാൽ ഭാഗം ഇത്രയേ ഉള്ളൂ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് ഇത്രയേ ഉള്ളൂ. ആ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം 11:30 വരെ പറഞ്ഞിട്ട് ഒരാഴ്ചയായില്ല. ചോദിച്ചപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ശരി, നിങ്ങൾ എന്നെ നോക്കിയത് സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. നിങ്ങൾക്ക് വേണം ഞാനിനി മരിക്കുമ്പോൾ വെള്ളം ദാഹം തീർന്നവരായ രീതിയിൽ മരിക്കാനുള്ള വഴി പറയാം. ഇൻഷാ അല്ലാ ഞാൻ ഒരായത്ത് പറഞ്ഞു തരാം, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഈ വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന സമയം ദാഹം തീർന്നവരായി മരിക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്യുവോ, ചെയ്യുവോ, ഇൻഷാ അല്ലാ ചെയ്യുവോ? എത്ര മാസം കാലാവധിയുണ്ട്? 6 മാസം. ഇൻഷാ അല്ലാ ചെയ്യുവോ? ഇൻഷാ അല്ലാ ചെയ്യുമെങ്കിൽ നിങ്ങൾ നിയത്ത് ചെയ്യുന്നു, ഈ ആയത്ത് ഇന്ന് ഓതിയിട്ട് വാ, നാളെ ഞാൻ പറഞ്ഞുതരാം. ആയുസ് ഉണ്ടെങ്കിൽ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്ന് പറയുന്ന സൂറത്തു ഇബ്രാഹിം ആണെന്ന് തോന്നും അല്ലേ? ആ ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്, ഈ ആയത്ത് നിങ്ങൾ ഇന്നും ഓത്, എന്നിട്ട് നാളെ ഓതിയിട്ട് വാ. ഇൻഷാ അല്ലാ നാളെ രാത്രി പറഞ്ഞു തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹം തീർന്നവരായി മരിക്കാനുള്ള എളുപ്പവഴി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് സൂറത്തുൽ കൗസർ വടന്ന് ബോധി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ പുഞ്ചിരിക്കുന്നത്? വല്ലാത്ത സന്തോഷമുണ്ടല്ലോ നബിയെ. സഹാബ ജിബ്രീൽ ഒരു സൂറത്തുമായി കടന്നു വന്നു, അവിടുന്ന് കൗസർ പാരായണം ചെയ്തു, അവിടുന്ന് കൗസർ പാരായണം ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, കൗസർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാന്റെ റസൂൽ പറയുന്നു, എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ്. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ്. അതിൽ ധാരാളം നന്മകളുണ്ട്, അതിലൊരു ഹൗദായിരിക്കും, അതൊരു ഹൗദായിരിക്കും. എന്റെ ഉമ്മത്ത് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതിലെ പാത്രങ്ങൾ പോലും നക്ഷത്രങ്ങളോളം ഉണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് രൂപമറിഞ്ഞു കൊടുക്കുകയാണ്. ആ ഹൗദുൽ കൗസറിലെ പാത്രങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങളെ കാണുമല്ലോ. ഇതുപോലെ
ഇതിനകത്ത് പാത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു അരുവിയാണ് ഹൗദം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നിന്ന് കുടിക്കാം, നമുക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്വഹാബത്തിനോട്. ഒരിക്കൽ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഞങ്ങൾ അങ്ങ് എവിടെ തിരയണം? നബിയേ, എവിടാണ് അങ്ങ് കാണുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അങ്ങ് എവിടെ കാണും നബിയേ? ആദം നബി, ഈസാ നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും കോടതിയിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമല്ലോ. ഞങ്ങൾ എവിടെ തിരയും നബിയേ? ഞങ്ങൾ എവിടെ തിരയും നബിയേ? റസൂലുള്ള മൂന്ന് സ്ഥലങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. എന്നെ അവിടെ തേടിയാ മതി സഹാബ, എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തിരഞ്ഞു വരേണ്ട സ്ഥലം എവിടെയാണ്? മൂന്ന് സ്ഥലങ്ങൾ മുത്തി നബി എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. എനിക്കും നിങ്ങൾക്കും ആ പ്രവാചകനോട് സ്നേഹമില്ലല്ലോ. ആ പേര് കേട്ടാ സ്വലാത്ത് പറയാ മടിയാണ്. ഒരു പത്ത് സ്വലാത്ത് പറയാൻ, ഒരു പത്ത് സ്വലാത്ത് പറയാ, വെള്ളിയാഴ്ച രാവിലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകൾ എത്തിക്കുമല്ലോ. റൗളാ ശരീഫിന്റെ അകത്ത് കിടക്കുന്ന മുത്തിനബിയുടെ ചാരത്ത് പായിപ്പാട് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഷാമുല്ലമീദിന്റെ മകനായ സിറാജ് നബിയേ സ്വലാം പറഞ്ഞു, നബിയേ സ്വലാത്ത് പറഞ്ഞു നബിയേ എന്നങ്ങ് മദീനയുടെ റൗളയ്ക്കകത്ത് കിടക്കുന്ന മുത്തിനബിയുടെ ചാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇപ്പം കൊണ്ടെത്തിക്കുമല്ലോ. അത്രയും സ്നേഹമാണല്ലോ പടച്ചവനെ. മുത്തിനബി പോലും അവിടെ കിടന്ന് സലാമടക്കുകയാ. അങ്ങനെയുള്ള പ്രവാചകൻ എവിടെയാണ്? ആ പ്രവാചകനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിലേക്ക് കടന്നു വരണം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് എന്ന് വിളിച്ചാൽ നിന്റെ നാവിന്റെ തുമ്പിൽ അറിയാതെ വരണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പ്രണയമാണ്, അങ്ങനെ ഒരു സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരണം. ഒരാത്മീയമായ ബന്ധമുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഞാനും നിങ്ങളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാനറിയാ നമുക്ക് വല്ലാതെ ദാഹിക്കുമെന്ന്. ആ പരലോകത്ത് വല്ലാത്ത പീഡനമാണല്ലോ, ആ പരലോകത്ത് വല്ലാത്ത ശിക്ഷയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ചെന്നിട്ട് വെള്ളവും കയ്യിൽ പിടിച്ചിട്ട് മുത്തിനബി കാത്തു നിൽക്കുകയാ, എന്നെയും നിങ്ങളെയും കുടിപ്പിക്കാൻ, എന്നെയും നിങ്ങളെയും വെള്ളം കുടിപ്പിക്കാൻ, ദാഹിച്ചു വരുന്നവന്റെ വെള്ളം, ദാഹിച്ചു വരുന്നവന് വെള്ളം കൊടുക്കാ. മുത്തിനബി നേരത്തെ പോയിട്ട് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാ. നമ്മളോടത്രയും വല്ലാത്ത സ്നേഹമാ, നമ്മളോടത്രയും വല്ലാത്ത സ്നേഹമാ. പക്ഷേ നമുക്കില്ലല്ലോ ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. പരിശുദ്ധമായ റബ്ബിയല്ല പോലെ കടന്നു വരുമ്പോ പച്ച തോരണം കെട്ടിയിട്ട് തീർക്കുന്ന സ്നേഹമല്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ടാകണം. ആ സ്നേഹമുണ്ടെങ്കിൽ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങളെ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരമുണ്ടാകൂ, എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകൂ. മുത്തിനബി പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ, ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല സഹാബ. അതെന്തൊരു വെള്ളവാല്ലാ, അതെന്തൊരു വെള്ളവാല്ലാ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സല കാലിട്ടടിച്ചു നിന്നിട്ട് അതാ ചെറുപ്പത്തിൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന സംസം വെള്ളം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ എന്തൊരാർത്തിയാ, എന്തൊരു കൊതിയാ, എന്തൊരു സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സംസം വെള്ളം കുടിക്കുമ്പോ പോലും നമുക്കും ദുരാനന്ദമാ, മനസ്സിനെന്ത് സംതൃപ്തി എന്നറിയുമോ? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ അല്ലാഹുവേ ചോദിച്ച് നടക്കും, സംസം വെള്ളമുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ നിന്ന് അല്പം സംസം വെള്ളം കിട്ടിയാ അതിങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ടല്ലാ
എന്റെ രോഗം മാറ്റണേ അല്ല, എന്റെ വേദന മാറ്റണേ അല്ല, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണേ അല്ല, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ വരുത്തല്ലേ അല്ല, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കണേ അല്ല, സംസമ്പള്ളം കയ്യിലെടുത്ത് വെച്ചിട്ട് ദുആ ചെയ്തുകൊണ്ട് കുടിക്കുന്നവര് ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന അരുവിയായ ഹൗദുൽ കൗസർ കുടിക്കാറ്. എന്തൊരു ഭാഗ്യമാ സഹോദര, അല്ലാഹു അതൊക്കെയല്ലേ കുടിക്കേണ്ടത്, അതിനു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സാര കാര്യമാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവിന്റെ റസൂൽ നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം കോരി തരുമ്പോ അവിടെ ചെന്ന് കോരി കുടിക്കാൻ കൊതിയില്ലേ? അത് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ശ്രേഷ്ഠതയാ. പരിശുദ്ധമായ ഖുർആനപടന്ന് ഓർമ്മപ്പെടുത്തിയ കൗസർ ഉണ്ടല്ലോ, അല്ലാഹുവേ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല പടച്ചവര്, എങ്കിലും ഈ വെള്ളിയാടിച്ച രാവിലെ ഒരു സ്വലാത്ത് പറഞ്ഞാൽ, ഒരു സലാം പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകളെ മദീനത്ത് റൗളയിൽ എത്തിക്കുമല്ലോ റബ്ബേ. അതുകൊണ്ട് സഹോദര, ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ഒരു പത്ത് സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് നമുക്കൊന്ന് പിരിയാ. ഇന്ന് വെള്ളിയാടിച്ച രാവാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു പത്ത് സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയാ. എന്റെ വാദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ പള്ളിയുടെ വാർപ്പിന്റെ ശബ്ദ അടിച്ചു തട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലാണ്, നിങ്ങളിലാണ് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ. പള്ളിക്ക് സിമെന്റ് വാങ്ങുന്നതിന് വേണ്ടി, പള്ളിക്ക് കമ്പി വാങ്ങുന്നതിന് വേണ്ടി. സാധേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിലും, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിലും പായിപ്പാട് പള്ളിക്ക് വേണ്ടി. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കണേ അല്ലാ. എന്നിട്ടൊരു പത്തു സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു പത്ത് സ്വലാത്ത് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ നമുക്കിന്ന് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാ. ഒരു പത്ത് മിനിറ്റ് ഇരുന്നൂടെ, ഇരുന്നൂടെ പോരല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. കരണ കടലായ ദയാലുവായ അല്ലാ, അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അല്ലാഹുവേ മാരകമായ ഏതെങ്കിലും ഒരു രോഗമുണ്ടോ, ആ രോഗത്തിന്റെ അണുക്കൾ ഈ സ്വലാ. സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്, ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തിക്ക് ചിന്തിച്ചവന് മനസ്സിലാവില്ല. കയറ്റവും ഇറക്കവും നിരപ്പും, വല്ലാവൊരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഒരു നിരപ്പും ഉണ്ട്. പക്ഷേ എത്ര കൊല്ലത്തെ ദൂരം കാണുമെന്നറിയോ? അല്ലാഹു കാക്കുമാറാകട്ടെ. എത്രയോ കോടാനു കൂടി കിലോമീറ്ററുകൾ ദൂരമുണ്ട് കയറ്റവും ഇറക്കവും. അപ്പൊ ഇത്രയും നീളമുള്ള ഈ സിറാത്ത് പാലം അല്ലാഹു അത് കടക്കുന്നവൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ പാലം കടക്കണോ? ആ പാലം കടക്കണോ? ആ പാലം കടന്നു പോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹി തങ്ങൾ പറയുകയാണ്, നാളെ ആ പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത്തു നിൽക്കും ചിലരെ. നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോൾ ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ കാത്തു നിൽക്കും. ചില ആൾക്കാരെ കണ്ട ഉടനെ അവിടുന്ന് കയ്യിൽ കയറി പിടിച്ച് ആ സിറാത്ത് കടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി അല്ലാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. ആരാ വിഭാഗം? ആരാ അറിയോ?
ജിബിരീൽ അലിഹിസ്സലാം കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാവർ? അവർ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരെയാണെന്ന് നബിഗിന റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവർ. രണ്ട് ദിവസം മുമ്പ് മൊബൈലിൽ ഒരു വീഡിയോ വന്നു, ആരോ ഒരാളിങ്ങനെ വാട്സപ്പിൽ ഇട്ടത്, ഉസ്താദെ എൻ്റെ ഉമ്മയോ ഉമ്മയോ ആരോ മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണം. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക, എന്താ ഈ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടുപേരിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു തസ്ബിയ, ആ ഉമ്മയുടെ കയ്യിൽ ഉമ്മ ദിക്റു പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു തസ്ബി. പടച്ചവന് 500 മുത്തുകളുണ്ട് അത്ര, 500 മുത്തുകൾ. സത്യം പറഞ്ഞാൽ ഇത്ര നീളം കാണും. എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. ആ സഹോദരൻ പറയുന്നു, ഉമ്മ ഇതുകൊണ്ടാണ് തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഉമ്മ മരണപ്പെട്ടു പോയി, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തസ്ബീഹ്. ആ അദ്ദേഹത്തെ അവർ മകനാണെന്ന് തോന്നുന്നു, മകനും മകൻ്റെ മകനും കൂടെ 500 മുത്തുമണികളുള്ളൊരു തസ്ബി ഒന്ന് കൂട്ടി ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര വലുതാണ്. കാണേണ്ടവർക്ക് ഞാൻ കാണിച്ചാൽ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പം അത്രയും നീളം, പണ്ടുള്ളവരങ്ങനെ ഇതിനാ ഇത്രയും വലിയ തസ്ബി. പടച്ചവനെ സ്വലാത്തുകൾ ദിഖറുകൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് പറയുന്നവർ നൂറുകണക്കിനൊന്നും വേണ്ട. ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വെള്ളിയാഴ്ച രാവ സ്വലാത്ത് പറയേണ്ട രാവ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോ ഹദ്ദാദ് റാതീബ് നമ്മുടെ പള്ളിയിൽ നോദി, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിചാരിച്ചതൊക്കെ എന്നെ നിർത്തിയെന്നിട്ടാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനായിട്ട് തുടങ്ങിയതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, ഇന്ന് മനസ്സിന് വലിയ സന്തോഷം. ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ മൊബൈലിൽ നോക്കിയാണ് പലരും ഓതിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഹദ്ദാദ് റാതീബിൻ്റെ കിതാബ്, ചെറിയ പുസ്തകമിട്ട് എല്ലാവർക്കും കയ്യിൽ കൊടുക്കുന്നു. എന്ത് പുണ്യമെന്നറിയോ? പണ്ടൊക്കെ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊറോണയൊക്കെ വന്നത്? അള്ളാഹുവിൻ്റെ വിപത്തുകൾ, മരുന്നുകളില്ലാത്ത രോഗങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ട്? നമ്മളിങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മറന്നുപോയി. പലർക്കും അതൊക്കെ ഓതാനൊക്കെ വലിയ എന്തോ ബേജാറപ്പ അല്ലേ, വല്ല മടി, പലർക്കൊക്കെ വലിയ മടിയാണ്. അള്ളാഹുവെ, പടച്ചവൻ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ, ഓടുക ചെറുതൊക്കെ. സുബ്ഹാനല്ലാഹ്, വേണ്ടവൻ ഓത്, അനുഭവിക്കേണ്ടവൻ അനുഭവിക്കും. അതുകൊണ്ട് നല്ലത് കിട്ടുന്നവർക്കറിയാം, അൽഹംദുലില്ലാഹ്, അതൊക്കെ ഓതുന്നവർ. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാഹ് അത് ഓതാറുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ തന്നെയാ ജീവിതത്തിൻ്റെ ഐശ്വര്യം, ഇതൊക്കെ തന്നെ വേറൊന്നുമില്ല. അല്ലാതെ നമ്മൾ വന്ന് മുട്ടുകുത്തി വീഴുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിത്യമായിട്ട് പണ്ട് എല്ലാ വീടുകളിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കയറി നോക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ, യൂട്യൂബിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിത്യമായി ചെയ്യുന്ന മഹത്തുക്കളി അടുത്ത് നമ്മളെ വിട്ട് വിട പറഞ്ഞു പോയ മഹാനായ ശിഖുന വാവാട് ഉസ്താദ്, അള്ളാഹു ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. മഹാനവരുകളുടെ മരണമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, എന്ത് അത്ഭുതത്തോടുകൂടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന വലിയൊരു പണ്ഡിതൻ, ദുആ ചെയ്യാൻ മരണം മുൻകൂട്ടി മനസ്സിലാക്കി തൻ്റെ മക്കളെ മക്കാമിലേക്ക് പറഞ്ഞുവിട്ടു. അത് കഴിഞ്ഞ് എൻ്റെ മയ്യത്തടക്കാൻ പാണക്കാട് നിന്ന് തങ്ങന്മാർ വരും എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്ന് നേരത്തെ കാലത്തെ പറഞ്ഞു വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നവർ. എൻ്റെ പ്രിയതാണ് മഹത്തുക്കൾ. അള്ളാഹുവിന് ഭയന്നുകൊണ്ട് തഖ്വയിൽ അനിശ്ചിതമായി ജീവിച്ചവരവരൊക്കെ അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ ദറജ്